നിത്യേനയുള്ള കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ചുങ്കത്ര മുണ്ടപ്പാടത്തെ മുല്ലേരി സുബ്രഹ്മണ്യൻ എന്ന കർഷകൻ. തരിശായി കിടന്നിരുന്ന ഭൂമി പാട്ടത്തിനടുത്താണ് സുബ്രഹ്മണ്യൻ വിവിധ ഇനം കൃഷികൾ നടത്തിയിരുന്നത്. എന്നാൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഇത്തവണ കാട്ടാനകൾ കൂടി കൃഷിയിടത്തിൽ നാശം വിതയ്ക്കാനെത്തിയതോടെയാണ് സുബ്രഹ്മണ്യന്റെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീണത്. ചുങ്കത്ര പഞ്ചായത്തിലെ വനാതിർത്തി പ്രദേശമായ മുണ്ടപ്പാടത്ത് പരന്നുകിടക്കുന്ന ഭൂമിയിലെ 15 ഏക്കറിലാണ് മുല്ലേരി സുബ്രഹ്മണ്യൻ പാട്ടകൃഷി നടത്തുന്നത്. 10 വർഷത്തോളമായി ഇദ്ദേഹം ഇവിടെ നെല്ല്, വാഴ തുടങ്ങിയവ വിജയകരമായി നടത്തിവരുന്നു. പ്രതിസന്ധികൾ പലതും നേരിട്ടെങ്കിലും കൃഷി ഉപേക്ഷിക്കാൻ സുബ്രഹ്മണ്യൻ തയ്യാറായില്ല. കാട്ടുപന്നി, പുള്ളിമാൻ, മയിൽ, കുരങ്ങ്, മറ്റു പക്ഷികൾ എന്നിവയിൽ നിന്നുള്ള ശല്യങ്ങളാണ് ഇതുവരെ നേരിട്ടിരുന്നതെങ്കിലും അടുത്തിടെയായി കാട്ടാനകളും നിത്യേന എന്നോണം കൃഷിയിടത്തിലിറങ്ങുകയാണ്. 2 ആഴ്ചയോളമായി ഈ സ്ഥിതി തുടരുന്നു. കൃഷിയോടുള്ള അടങ്ങാത്ത താല്പര്യമാണ് പ്രതിസന്ധികൾക്കിടയിലും ഈ രംഗത്ത് തുടരാൻ കാരണമെന്ന് സുബ്രഹ്മണ്യൻ പറയുന്നു. ഞങ്ങൾ ഈ കൃഷി ചെയ്യുന്നത് 15 ഏക്കർ സ്ഥലമുണ്ട്. ഇവിടുന്ന് ആ സ്കൂൾ വരെ ഉണ്ട് മുകളിൽ. അതിൽ 1000 വാഴയും വെച്ചിട്ടുണ്ട്, ബാക്കി മുഴുവൻ നെല്ലാണ്. അപ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ പന്നിയും കുരങ്ങ്, കിളി, സാധാരണ മയിലൊക്കെയാണ് സാധാരണ ഉണ്ടാവുക. അപ്പോൾ ഈ വർഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ആന ഇവിടെ ഇറങ്ങണത്. നമ്മളെ അറിവിൽ ഇതുവരെ ആന ഈ പാടത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് കഴിഞ്ഞ 4 ദിവസമായി ഇപ്പോൾ ഒന്ന് വന്നിട്ട്. ഇന്നലെ രാത്രി 12 മണിക്ക് വന്നു, മിഞ്ഞാന്ന് രാത്രി 12 മണിക്ക് വന്നു. ഇന്നലെ 12 മണിക്ക് വന്ന് പോർഷന്മാരെ വിളിച്ച് ഒരു വന്ന് പിന്നെ ഗുണ്ടൊക്കെ പൊട്ടിച്ചുകൊണ്ട് ആന ഓടിപ്പോയി. അതിൻ്റെ പിന്നാലെ പോയി സാറിനൊക്കെ മുഴക്കിങ്ങാണ്ട് വണ്ടി വിട്ടുങ്ങാണ്ട് കുറേ ആട്ടി കാട്ട് കയറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കൊണ്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ ആ 12 പോയി കറന്ന് രാത്രി ഒരു 4 മണിക്കുണ്ട് വീണ്ടും പത്തിങ്ങനെ കേൾക്കും. അതിന് ഞങ്ങൾ ടോർച്ചായിട്ട് ഞാനും ആ മറ്റേ ചക്കനും കൂടി വളർന്ന് ടോർച്ചായിട്ട് മുമ്പേ ഇവിടെ നിൽക്കുക. ഈ ആകെയായിട്ട് വന്ന ലാക്കിൻ്റെ ഒരു വലിയൊരു ഒറ്റ തന്നെയാണ്. വർഷത്തിൽ 2 വിള നെൽകൃഷി നടത്തുന്ന വയലാണിത്. നല്ല ഇനം ഉമവിത്ത് മുളച്ച് കൊയ്യാൻ പാകമാകുന്നതുവരെ ഈ രംഗത്ത് കർഷകന് നേരിടുന്ന പ്രതിസന്ധികൾ ഏറെയാണ്. ഇതിനു പുറമെയാണ് തൊഴിലാളി ക്ഷാമവും വന്യമൃഗശല്യവും. കൂട്ടത്തോടെ എത്തുന്ന പുള്ളിമാനുകളും പന്നിക്കൂട്ടവും മയിലുകളും വരുത്തുന്ന നഷ്ടം ചില്ലറയല്ല. സന്ധ്യയായാൽ കാട്ടാനയ്ക്കും പന്നിക്കും കാവൽ നിൽക്കണം. പകൽ സമയങ്ങളിൽ പുള്ളിമാനുകളും മയിലുകളും വാനരപ്പടയും. ചുരുക്കി പറഞ്ഞാൽ മലയോരത്തെ കർഷകന് ഉറക്കമില്ലാത്ത ദിനങ്ങളാണെന്നും ചുങ്കത്ര പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രങ്ങളായ അമ്പലപ്പൊയിൽ, കൈപ്പിനി, ചക്കുറ്റി, പിലാക്കോട്, മുണ്ടപ്പാടം ഭാഗങ്ങളിലെല്ലാം ഏതാനും നാളുകളായി കാട്ടാന ശല്യം രൂക്ഷമാണ്. സന്ധ്യയാകുന്നതോടെ കാടിറങ്ങുന്ന ആനകൾ നേരം പുലർന്നും നാട്ടിൽ നിലയുറപ്പിക്കുന്ന അവസ്ഥയാണുള്ളത്. ടാപ്പിംഗ് ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്കും മറ്റും ജനങ്ങൾക്കും ഇതുമൂലം പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ കാട്ടാന ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചുങ്കത്ര. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127526 1. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.